ഹലോ ഫ്രണ്ട്സ്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ HDV SR4ST ഓൺലി, അതായത് 300/2020 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറുടെ റാങ്ക് ലിസ്റ്റ് വന്നു. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചു, ടെസ്റ്റ് നടത്തി, ഷോർട്ട് ലിസ്റ്റ് വന്നു, അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്തി. അതിൻ്റെ അവസാനം അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു പാസ്സായ ആൾക്കാരുടെ. അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ അഡ്വൈസ് വന്നിരിക്കുകയാണ്. 30 ആൾക്കാർക്കാണ് അഡ്വൈസ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് 30 വേക്കൻസിയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്, ഈ അഡ്വൈസ് നൽകിയ ആൾക്കാരെ വിളിച്ച് പോലീസ് വകുപ്പ് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും, എന്ത് മെഡിക്കൽ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ, ആ മെഡിക്കൽ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം ക്ലിയർ ആണെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാകും. കേസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉടൻ തന്നെ അപ്പോയിൻമെൻ്റ് കൊടുത്ത് പുതിയ ബാച്ചാക്കി കയറ്റുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ IRB ക്യാമ്പിൽ ഒരു ബാച്ച്, ഡ്രൈവറിൻ്റെ ഒരു ബാച്ച് ട്രെയിൻ ചെയ്യുന്നുണ്ട്. ആ ബാച്ചോട് ചേർക്കാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പുതിയ ബാച്ചായിട്ട് ഒരു ക്യാമ്പിൽ സ്റ്റാർട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇതിലെത്ര ആൾക്കാർക്ക് പോയിട്ടുണ്ട്? 30 ആൾക്കാർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ എല്ലാവരുടെ പേര് നോക്കുക. അതിൽ ജോലിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പോലീസ് ഡ്രൈവറിലോട്ട് വരാൻ താല്പര്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് അവരുടെ NJD വാങ്ങിച്ച് വീണ്ടും അത് റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ അഡ്വൈസ്, അതായത് പുറകിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അഡ്വൈസ് അവർക്ക് കിട്ടുന്ന രീതിക്ക് ആക്കുക. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അല്ല, അവരുടെ സ്വാഭാവികമായിട്ടുള്ള NJD ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നിശ്ചിത ദിവസങ്ങളൊക്കെ ഉണ്ടാകുന്ന, ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രമേ NJD ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ കാലതാമസം ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വ്യക്തമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തടുത്ത് വരുന്ന ലാഗുകൾ ഒഴിവാക്കാൻ പറ്റും. അതായത് അനാവശ്യമായിട്ടുള്ള ലാഗ് ആണല്ലോ നമുക്ക് നമ്മുടെ അവസരങ്ങൾ ഇല്ലാതാക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം വ്യക്തമായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നന്നായി നോക്കുക. പുറകിലുള്ള ആൾക്കാർ നന്നായിട്ട് വർക്ക് ചെയ്യുക. പുറകിലുള്ള എല്ലാവർക്കും സാധ്യത ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ഈ 30 അഡ്വൈസ് പോയിട്ടുള്ള അടുത്തടുത്ത് ഈ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയിരിക്കുന്നത്. 30-ാമത്തെ റാങ്ക് വരെയുള്ള ആൾക്കാർക്ക് പോയിട്ടുണ്ട്. അപ്പോൾ 31, 32, 33, 34, 35 ആ ഒരു 5 റാങ്ക് വരെയുള്ള ആൾക്കാർ ഇതിൻ്റെ കാര്യത്തിലൊന്ന് നോക്കുക, ശ്രദ്ധിക്കുക. NJD ആവശ്യമുള്ള ആ ആൾക്കാരെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചിട്ടയായി ചെയ്യുക. ഓക്കെ, NJD പെട്ടെന്ന് റിപ്പോർട്ടാക്കി അവർക്ക് അഡ്വൈസ് വരുന്ന രീതിക്ക് ആക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ ഇഷ്ടമായിരിക്കും, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കൂടുതൽ ഇൻഫർമേഷൻ ക്ലാസ്സുമായി വീഡിയോ ആയി വീണ്ടും തിരിച്ചെത്താം. അതുവരെ സൈനിങ് ഓഫ് ഹാരിസ്. ഗുഡ് ബൈ.